ശിൽപ ഞാനും നിങ്ങളെല്ലാവരെയും പോലെ ഈ ലോക്ക്ഡൗണിൽ ഓരോ നിമിഷവും എങ്ങനെ ഇൻട്രസ്റ്റായി കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ നിമിഷത്താണ് നാം ഓരോ മനുഷ്യരെ കാണുന്നതിൻ്റെയും അവരോടൊത്ത് സംസാരിക്കുന്നതിൻ്റെയും പ്രാധാന്യം ഒത്തിരി അധികം മനസ്സിലായത്. ഒരുപാട് സംസാരിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്നാൽ ഇത്രയും അധികം യൂട്യൂബ് ചാനലുകളെടുത്ത് ഞാൻ എന്താ നിങ്ങളോട് പറയാം? ചിന്തിച്ചപ്പോൾ എനിക്ക് പറയാനുള്ളതും പങ്കുവയ്ക്കാനുള്ളതും അതെനിക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിലൊന്നാണ് നൃത്തം. അതിനെക്കുറിച്ച് തന്നെയാണെന്ന് ചിന്തിച്ചു. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഡാൻസ് ഡേ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ ചാനലിൽ ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ച ഭരതനാട്യം എന്ന നൃത്തരൂപം എനിക്കറിയാവുന്ന രീതിയിൽ തെറ്റുകൾ കൂടാതെ നിങ്ങളിലും എത്തിക്കാമെന്ന് വിചാരിച്ചു. കുട്ടിക്കാലത്ത് പഠിക്കാൻ സാധിക്കാത്തവർക്കും പഠിക്കാൻ സാധിച്ചിട്ടും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ഉപേക്ഷിച്ചവർക്കും വിവാഹം കഴിഞ്ഞു കുട്ടികളായി ഇനി എങ്ങനെ പഠിക്കുമെന്ന് ചിന്തിക്കുന്നവർക്കും അല്ലെങ്കിൽ അന്യനാട്ടിൽ എവിടെ പോയി പഠിക്കുമെന്ന് വിചാരിക്കുന്നവർക്കും ഈ ലോക്ക്ഡൗണിൽ വീടുകളിൽ നിശബ്ദമായിരിക്കുന്ന എല്ലാവർക്കുമായി എൻ്റെ ഉദ്യമത്തെ ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് ഭരതനാട്യത്തെക്കുറിച്ചുള്ള ചില അടിസ്ഥാനകര കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി വരുന്ന വീഡിയോയിൽ അതിൻ്റെ തിയറിയും നോക്കാവുന്നതാണ്. അപ്പം ഭരതനാട്യം ഇന്ത്യയിലെ പുരാതന കലകളിൽ തമിഴ്നാട്ടിൽ ഉത്ഭവിച്ചതാണ് ഭരതനാട്യം. സംഗീത അക്കാദമിയും മിനിസ്ട്രി ഓഫ് കൾച്ചറും അംഗീകരിച്ച 8 ഭാരതീയ ശാസ്ത്രീയ നൃത്തങ്ങളിൽ ഒന്നാണ് ഭരതനാട്യം. അപ്പോൾ ബാക്കി 7 എന്തൊക്കെയാണെന്ന് നമുക്ക് വെറുതെ അറിഞ്ഞിരിക്കാനായി നോക്കാം. കേരളത്തിലെ കഥകളി മോഹിനിയാട്ടം, ആന്ധ്രാപ്രദേശിലെ കുച്ചിപ്പുടി, ഉത്തർപ്രദേശിലെ കഥക്ക്, ആസാമിലെ സത്രിയ, ഒറീസയിലെ ഒഡീസി, മണിപ്പൂരിലെ മണിപ്പൂരി നൃത്തം. അപ്പോൾ മലയാളി എന്നൊരു നിലയിൽ നമ്മളെ കേരളത്തിലെ 2 കലാരൂപങ്ങൾ ദേശീയ അംഗീകാരം ലഭിച്ചതെന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഭരതനാട്യത്തിലേക്ക് തിരിച്ചു വരാം. ഭാവങ്ങളുടെ ഭായും രാഗങ്ങളുടെ രായും താളങ്ങളുടെ തായും നൃത്തത്തോട് ഒത്തുചേർന്ന് എല്ലാവരുടെയും ഇടയിലെത്തി. പുരാതന കാലങ്ങളിൽ സാതിരാട്ടമെന്നും ദാസിയാട്ടമെന്നും അറിയപ്പെട്ടിരുന്നു. ഭരതനാട്യം അമ്പലങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. ദൈവിക കഥകളെ ആധാരമാക്കിയ ഈ കലാരൂപത്തെ 1910 കൊളോണോ ബ്രിട്ടീഷ് നിർത്തലാക്കി. ഇതിന് പ്രതികരിച്ച് അമ്പലങ്ങൾക്കും അപ്പുറം പുതിയ ഭാവവും പ്രാധാന്യവും നൽകി ഭരതനാട്യം എന്ന പേര് നൽകിയത് ഈ കൃഷ്ണനായരും രുക്മിണി ദേവി അരുണ്ഡാലയുമാണ്. ആദ്യകാലങ്ങളിൽ പ്രധാനമായും 3 ബാണികളാണ് ഭരതനാട്യത്തിലുണ്ടായിരുന്നത്. ബാണികൾ എന്ന് പറയുന്നത് അത് പഠിപ്പിച്ചിരുന്ന 3 ഗുരുക്കന്മാരുടെ രീതിയെ ആധാരമാക്കിയാണ്. മേളത്തൂർ, പാണ്ഡനള്ളൂർ, വാഴവൂർ എന്നിവയാണ് 3 ബാണികൾ. ഇതിനെ ആധാരമാക്കിയ മാറ്റങ്ങളിൽ നിന്നും പിൽക്കാലത്ത് ബാണികൾ ഉണ്ടായി. കലാക്ഷേത്രം, കലാമണ്ഡലം, മൈസൂർ, തഞ്ചാവൂർ. കലാമണ്ഡലം ഗുരുക്കന്മാരിൽ നിന്നും പഠിച്ചു വന്നതിനാൽ ഞാൻ എൻ്റെ ഈ ചാനലിൽ കലാമണ്ഡലം ബാണികളായിരിക്കും കാണിക്കുക. അപ്പോൾ പറയാനാണെങ്കിൽ ഒത്തിരി അധികമുണ്ട്. എല്ലാം കൂടി ഇന്ന് തന്നെ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഡാൻസ് പഠിക്കുന്നതിൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരാകാനും കൂടെയുള്ള ഒരു ക്ഷണമാണിത്. അപ്പോൾ മടികൂടാതെ ഡാൻസ് പഠിച്ചും കളിച്ചും ഈ ലോക്ക്ഡൗണിൻ്റെ കുറച്ച് നിമിഷങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൂടി ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി വരുന്ന വീഡിയോകൾ മറക്കാതെ കാണാനായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഞാൻ വിടവാങ്ങുന്നു. സസ്നേഹം, ശിൽപ.